ആനായ സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇസ്ലാമിലേക്ക് മുസ്ലിമായി കലിമ ചൊല്ലി മുസ്ലിമായതിൻ്റെ ശേഷം പിന്നെ ഒരു സന്തോഷിക്കുന്ന വിഷയം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് കിട്ടിയത്, ഞങ്ങളുടെ കാതുകൾ കേട്ടത് ഒരു ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൻത മഅമൻ അഹ്ബബ്ത, അൻത മഅമൻ അഹ്ബബ്ത, നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ്, നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ്. ഇതിനേക്കാളും സന്തോഷമുള്ള ഒരു വാക്ക് മുസ്ലിമായതിൻ്റെ ശേഷം ഞങ്ങളുടെ ചെവികൾ കേട്ടിട്ടില്ലെന്ന് മഹാനായ സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആര് സ്നേഹിക്കാം? നിങ്ങൾ ഹിന്ദുവിനെ, ക്രിസ്ത്യാനിയെ, സിനിമാ സ്റ്റാറിനെ, കളിക്കാരനെ ഒക്കെ സ്നേഹിച്ചോ, അവരെങ്ങോട്ട് പോകും അവരുടെ കൂടെ പോകാം. ഇതാണ് ഇസ്ലാമിൻ്റെ വിഷയം. നിനക്കാര് സ്നേഹിക്കാം, അവരെങ്ങോട്ടാണ് പോവുക, ആ കൂട്ടത്തിൽ പോകും. അൻത മഅമൻ അഹ്ബബ്ത, ഇത് ജീവിതത്തിൽ, ഇനി ഈ ക്ലാസ്സിൽ നിങ്ങൾ ഒന്നും പഠിച്ചില്ല, ഈ ഹദീസ് പഠിച്ചേക്കണം. അൻത മഅമൻ അഹ്ബബ്ത, യു വിൽ ബി വിത്ത് ദോസ് ഹു യു ലവ്, നിങ്ങൾ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമാണ്. ആരെ സ്നേഹിക്കുന്നു? അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ സ്നേഹിച്ചാൽ അവരോടൊപ്പം, അഷ്റഫുൽ ഖൽഖിനെ സ്നേഹിച്ചാൽ ഹബീബിൻ്റെ കൂടെയാണ്, അംബിയാഇനെ സ്നേഹിച്ചാൽ അവരോടൊപ്പമാണ്. അതല്ല വലിയ സിനിമാ നടീ നടന്മാരോടാ വലിയ സ്നേഹം, അതൊക്കെ കഴിഞ്ഞിട്ടേ അന്നേ റസൂലൊക്കെ ഉള്ളൂ, നാ അവർ പോകുന്നിടത്തേക്ക് പോകാം, ഇത്രയും വിഷയമുള്ളൂ. അൻത മഅമൻ അഹ്ബബ്ത, നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നു അവരോടൊപ്പമാണ്. എന്താണ് ഇതൊക്കെ പറയുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് നിങ്ങളുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നത്. നിങ്ങളുടെ ഖൽബ് ശരിയായിട്ടുണ്ടോന്ന, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാണോ ഹൃദയം, അള്ളാഹുവിന് സ്നേഹം കൊടുത്തോ, അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കുന്നുണ്ടോ ഇല്ലയോ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്, സ്വഹീഹ് മുസ്ലിമിലും കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രൻ, മുഹിബ്ബുസ്സുന്ന, മഹാനായ സ്വഹാബി, മസ്ജിദുൻ നബവിയിൽ സ്വഹാബികളോടൊപ്പം സുബ്ഹി നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ ഓരോ സ്വഹാബികൾ ഇങ്ങനെ കഥ പറയും, നബിയെ ഞാൻ ഇന്ന സ്വപ്നം കണ്ടു, ഇന്നലെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, അത് ഇന്നതൊക്കെയായിരുന്നു. ഒന്ന് മറുപടി വരും നബിയെ, എന്താണ് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം, സ്വപ്ന വ്യാഖ്യാനം ചോദിക്കും നബി തങ്ങളോട്, സ്വഹാബികൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഉമർ തങ്ങൾ പറയാം, ഞാനാണെങ്കിലും ഒരു സ്വപ്നവും കാണുന്നില്ല. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ സ്വപ്നേ കാണുന്നില്ല, ചിലർ സ്വപ്നം കണ്ട് കണ്ട് ഉറങ്ങാൻ തന്നെ നേരം കിട്ടണില്ല, അങ്ങനത്തെ ഒരു ഉണ്ടാവും. സ്വപ്നയെ കാണുന്നില്ല അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾക്ക്, സ്വപ്നം തന്നെ കാണുന്നില്ല. കൊതിച്ചുപോയി, എന്നെങ്കിലും ഒരു സ്വപ്നം ഞാൻ കാണുകയും അതിൻ്റെ വ്യാഖ്യാനം അള്ളാഹുവിൻ്റെ റസൂലിനോടൊന്ന് ചോദിക്കുകയും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. സ്വന്തം പെങ്ങൾ ഹഫ്സ റളിയല്ലാഹു അൻഹ, നബിയുടെ ഭാര്യയാണ്, സ്വന്തം പെങ്ങൾ ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹുമാ. പെങ്ങളോട് പറയാം, അങ്ങനെ പെങ്ങൾ നബി തങ്ങളോട് പറഞ്ഞേക്കും. അങ്ങനെ അങ്ങനെ ഒരു രാത്രി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ ഞാൻ കടന്നുറങ്ങി. ഞാൻ റബ്ബിനോട് പറഞ്ഞു, അല്ലാഹ് അല്ലാഹുവേ, ഇൻ കുന്ത തഅലമു ഫിയ ഖൈറൻ ഫഅരിനി ലൈലത്ത റുഇയ, പടച്ചവനെ എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെന്ന് നിനക്കറിയുന്നുവെങ്കിൽ, എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെന്ന് നിനക്കറിയുമെങ്കിൽ ഒരു സ്വപ്നം ഒന്ന് കാണിച്ചു തരണം, ഇന്ന് രാത്രി തന്നെ ഒരു സ്വപ്നം കാണിക്കണം. ഫറഅയ്തു, അങ്ങനെ ഞാനന്ന് സ്വപ്നം കണ്ടത്, അതാനി മലക്കാൻ, രണ്ട് മാലാഖമാർ എന്നെ എൻ്റെ കൈപിടിച്ച് കൊണ്ടുപോയി. എന്നെ മഷറയാണ് സമയം, വിചാരണ കഴിഞ്ഞ സമയമാണ്, നരകത്തിനരികത്തേക്ക് എന്നെ കൊണ്ടുപോയി, രണ്ടുപേരും എന്നെ കൈപിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി. ഫറഅയ്തുന്നാർ, ഞാൻ നരകം കണ്ടു. മുഖത്വാ, നരകം മൂടിവെക്കപ്പെട്ടിരിക്കുന്നു. ഒരു കിണർ പോലെ ഞാൻ കണ്ടു, അത് മൂടി വെക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് അലൈഹിം നാറും മുഅസ്വദ, നരകം അവരുടെ മേൽ മൂടി വെക്കും എന്ന് ഖുർആൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതാ, നരകം മൂടി വെക്കപ്പെടാൻ കഴിയുന്നതാണ്. ഞാനത് കണ്ടു. ഫറഅയ്തു ഫീഹി ഉനാസൻ ഖദ് അറഫ്തുഹും, എനിക്ക് പരിചയമുള്ള മക്കക്കാരായ ഒരുപാട് ആളുകൾ അന്നാ നരകത്തിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഉടനെ പറഞ്ഞു, നഊദു ബില്ലാഹി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാക്കണേ, നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. ഫജാ അസാലിസ്, മൂന്നാമതൊരു മലാഖ വന്നു. ആ മലക്ക് വന്നിട്ട് പറഞ്ഞു, ലം തുറ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട. ഞാനങ്ങ് ഞെട്ടിയുണർന്നു.
സുബഹിനിസ്കാരം കഴിഞ്ഞെൻ്റെ പെങ്ങളോട് ഹഫ്സ ബീവിയോട് പറഞ്ഞു, ഹഫ്സ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോടൊന്ന് പറഞ്ഞു കൊടുക്കിൻ എൻ്റെ സ്വപ്നം, അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് പറഞ്ഞു തരാൻ പറയിൻ. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു അള്ളാഹുവിൻ്റെ റസൂലിനോട്, എൻ്റെ ആങ്ങള ഇങ്ങനെ സ്വപ്നം കണ്ടു നബിയെ, നിങ്ങളതിങ്ങനെ കേട്ടിട്ട് പറഞ്ഞു. നിഅമ റജുലു അബ്ദുല്ലാഹ് നിഅമ റജുലു അബ്ദുല്ലാഹ് ലൗ കാന യുസല്ലി ബില്ലൈൽ നിഅമ റജുലു അബ്ദുല്ലാഹ് ലൗ കാന യുസല്ലി ബില്ലൈൽ രാത്രി നിസ്കരിക്കുമെങ്കിൽ, രാത്രി രണ്ടരക്കാലത്ത് തഹജ്ജുദ് എങ്കിലും നിസ്കരിക്കുമെങ്കിൽ. അബ്ദുല്ലാഹി വളരെ നല്ല ചെറുപ്പക്കാരനാണ്, വളരെ ഉഷാറാണ് ആള്. പക്ഷേ ആ ഒരു രാത്രി സുബഹിൻ്റെ മുമ്പ് ഒരു രണ്ടരക്കാലത്തെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ ആള് മാഷാ അല്ലാ, ബാക്കിയൊക്കെ ക്ലിയറാണ്, രണ്ടരക്കാലത്തെ രാത്രിയിലെ നിസ്കാരത്തിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട്. ഫമാ തറക്തുഹ മുൻദു അൻ ഖാലഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ ആ പറഞ്ഞതിൻ്റെ ശേഷം പിന്നെ രാത്രിയിലെ രണ്ടരക്കാലത്തെങ്കിലും ഞാൻ നിസ്കരിക്കാതെ പോയിട്ടില്ലെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. അല്ലാഹുമായുള്ള ബന്ധമാണ്, അല്ലാഹുവിനെ കുറച്ച് സമയം കൊടുക്കുക. അള്ളാഹുവിൻ്റെ സമയം കൊടുക്കുന്നത്, ഹൃദയം കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ സുഅദാ സന്തോഷം ലഭിച്ച മുഴുവൻ ആളുകളും സമയം റബ്ബിന് കൊടുത്തവരാണ്. അള്ളാഹുവിന് സമയം കൊടുത്തു, ഹൃദയം കൊടുത്തു. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون عليكم بقيام الليل രാത്രി നിസ്കരിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നിസ്കരിക്കണേ കുറിച്ചല്ലേ പറഞ്ഞത് കേട്ടോ. ഇശാ അതിനെ സംബന്ധിച്ച് വർത്താനല്ല, അത് നിസ്കരിച്ചേ പറ്റൂ. രാത്രി രണ്ട് റക്അത്തെങ്കിലും അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കണം. അലൈക്കും ബിഖിയാമില്ലൈൽ നിങ്ങൾ രാത്രി നിസ്കരിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നഹു ദഉബുസ് സാലിഹീൻ അത് സജ്ജനങ്ങളുടെ മാർഗമാണ്. വഇന്ന ഖിയാമല്ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ് രാത്രിയുടെ ഈ ഇരുട്ടിൽ എല്ലാവരും കടന്നുറങ്ങുമ്പോൾ വുളു എടുത്ത് രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. ചെറുപ്പക്കാർ മനസ്സിലാക്കണം, പലരും ചോദിക്കും എന്താണ് തെറ്റ്, വന്നു പോവുകയാണല്ലോ, തെറ്റിലേക്ക് പോകാതെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലല്ലോ, അതിൻ്റെ മരുന്നാണ് ഈ പറയുന്നത്. തിന്മയിലേക്ക് പോകാതെ നിങ്ങളെ തടഞ്ഞു നിർത്തേണമെങ്കിൽ രാത്രി രണ്ട് റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കരിക്കണം, ആണും പെണ്ണും നിസ്കരിക്കണം, ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നിസ്കരിക്കണം. വമൻഹാചുൻ അനിൽ ഇസ്മി തിന്മയിലേക്ക് പോകാതെ നിങ്ങളെ അള്ളാഹു രക്ഷിക്കണമെങ്കിൽ രണ്ട് റക്അത്തെങ്കിലും ഒരു ദിവസം നിസ്കരിക്കുന്ന അള്ളാഹുക്ക് വേണ്ടി സുബഹിക്ക് മുമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് തന്നെ കിട്ടും, അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുമ്പ് പറ്റുന്നവർ അങ്ങനെ. തെറ്റുകൾ സംഭവിച്ചു പോയതെല്ലാം അള്ളാഹു പുറത്തു തരാൻ ആ രാത്രിയിലെ രണ്ട് റക്അത്തിന് സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തേത് ശരീരത്തിന് വരുന്ന വലിയ വലിയ അസുഖങ്ങളെ തടുക്കാനും രാത്രിയിലെ നിസ്കാരത്തിന് കഴിയുമെന്ന് റസൂലുള്ളാഹി. എത്രയോ ക്യാൻസർ രോഗികളുണ്ട്, അള്ളാഹുർക്കൊക്കെ ഷിഫ കൊടുക്കട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. കിഡ്നി ഫെയിലിയറും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരുപാട് വലിയ വലിയ രോഗമുള്ള ആളുകൾ, അള്ളാഹുർക്കൊക്കെ ഷിഫ കൊടുക്കട്ടെ, അള്ളാഹു ഷിഫ കൊടുക്കട്ടെ, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. മത്റദത്തുൻ ലിദ്ദാഇ അനിൽ ജസദ് അസുഖം വലിയ വലിയ അസുഖം വരാതിരിക്കാനുള്ള ചികിത്സ രാത്രിയിലെ നിസ്കാരമാണ്. ചെയ്തു പോയി തെറ്റുകൾ പൊറുക്കപ്പെടാൻ രാത്രി നിസ്കരിക്കണം. തെറ്റിലേക്ക് ചിന്ത പോകാതിരിക്കാൻ രാത്രി നിസ്കാരം. ഖുർബത്തുൻ ഇലല്ലാഹ് അത് അള്ളാഹുലേക്ക് അടുപ്പിക്കണം, അള്ളാഹുലേക്ക് അടുപ്പിക്കണം നമ്മളെ. എല്ലാവരും ഉറങ്ങല്ലേ, ഇത് ആരും അറിയുന്നില്ല എന്നതാണ് പ്രത്യേകത. നിങ്ങൾ സുബഹിസ്കാരത്തിന് പോയ ആരെങ്കിലും ആ സുബഹിസ്കാരത്തിന് വരുന്ന ആളാണ്, അത് നാലാൾ അറിഞ്ഞെന്ന് വരും. ആ വരുന്നവരറിയുമല്ലോ,
ലുഹറിന് പോയാലും അറിയും, സുബ്ഹി അസറിന് പോയാലും അറിയും, മഗ്രിബിന് ഇഷാക്ക് പോയ ജുമഅക്ക് പോയാലും മനുഷ്യന്മാർ കാണുന്നുണ്ട്. പക്ഷെ ആരും കാണാതെ അവനവൻ്റെ വീട്ടിൽ. ചിലർ പറയും രാത്രി നിന്ന് നിസ്കരിക്കുമ്പോൾ വലിയ വെളിച്ചല്ല ബൾബ് നിട്ടേക്കരുത് റൂമിൽ, ബാക്കിയുള്ള ഒരു നാട്ടുകാർ കണ്ട ആൾ നീച്ചിട്ടുണ്ട് കേട്ടോ എന്ന് അറിയുമല്ലോ. അത് അറിയിക്കണ്ട, ഇതാരും അറിയണ്ട, നിങ്ങളും പടച്ചവനും മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ ഈ പബ്ലിസിറ്റി ചെയ്യാൻ ഒരുപാട് ഉഷാറാണ്, നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ പബ്ലിസിറ്റി? നമ്മൾ അള്ളാഹുവിന് വേണ്ടി കുറച്ച് ഒളിപ്പിച്ചു വെക്കുക, നമ്മളും റബ്ബും മാത്രം അറിഞ്ഞാൽ മതി. ആ ഒരു ബന്ധം അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് അതിൻ്റെ മധുരം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. നമുക്ക് ചെറിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ പറ്റും, എല്ലാവർക്കും പറ്റും. പണ്ടൊക്കെ പഠിക്കുന്ന കുട്ടികൾ മരണത്തെ ഓർത്തുകൂടാന്നൊക്കെ പറയാം, ഉസ്താദന്മാർ വേദം പറയുമ്പോൾ കിതാബിൽ അങ്ങനെ തന്നെ കാണും. ഇന്ന് പഠിക്കുന്ന കുട്ടികൾ നല്ലോ മരണത്തെ ഓർക്കണം എന്നപ്പോൾ പറയേണ്ടത്, കാരണം അവരാണിപ്പോൾ പിഴച്ചു പോകുന്നത്. നല്ലോ ഓർക്കണം, അള്ളാഹുലേക്ക് മടങ്ങുക. മരിച്ചു പോകേണ്ട ലോകമാണ് ആത്മാക്കളുടെ ലോകത്തും തുടങ്ങിയ യാത്രയിലെ ചെറിയൊരു ഭാഗത്താണ് നിൽക്കുന്നത്. ഇനി ഖബറിലുള്ള ജീവിതം ദീർഘമാണ്, മഹ്ശറ ദീർഘമാണ്, അതിൻ്റെ ഇടക്കുള്ള 40 ദീർഘമാണ്, പിന്നെ ആലമുൽ ആഖിറ അനശ്വരമാണ്. ഇവിടെ കുറച്ച് നേരത്തൊരു ഒരു വെയ്റ്റിങ്ങിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് ക്ലിയർ ചെയ്യണം, അതിന് മനസ്സ് അള്ളാഹുലേക്ക് കൊടുക്കുക. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മളൊരു നിയ്യത്ത് ചെയ്യുക ഈ സദസ്സിൽ വെച്ചിട്ട്. എന്ത്? നേരത്തെ കിടന്നുറങ്ങണട്ടോ, 2 മണിക്ക് പോയി കിടന്നുറങ്ങിയിട്ട് സുബൈ പോലും കിട്ടൂല, ഉറപ്പാ. ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ്. നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക. അള്ളാഹു നമുക്ക് ആയുസ് ആരോഗ്യം തരുന്ന കാലത്തോളം നമ്മൾ ഇൻഷാ അള്ളാഹ് ചൊല്ലിയിട്ട് 2 റക്അത്തെങ്കിലും ഞാൻ തഹജ്ജുദ് നിസ്കരിക്കും. പിന്നെ സുബൈനെ പറ്റി വർത്താനല്ലല്ലോ, സുബൈക്ക് അള്ളാഹുവിന് പ്രശ്നമേ വരുന്നില്ല. തഹജ്ജുദിനെ പറ്റി നമ്മൾ പറയുന്നത് 2 റക്അത്ത്. നമ്മുടെ ഈ കാവമ്പടിക്കാരും മുഴുവനും ഈ പരിസര പ്രദേശത്ത് ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ, നമ്മളൊക്കെയും മരിക്കണവരെ ഞാനത് ചെയ്യും. നമുക്ക് തെറ്റെന്ന് വിട്ടു നിൽക്കണ്ടേ, നമ്മുടെ തെറ്റല്ലാഹു പുറത്തു തരണ്ടേ. നമ്മുടെ ഹൃദയത്തിലേക്ക് ഓരോരോ ചിന്തകൾ വരെയാണ് ചെറുപ്പക്കാരൊക്കെ നന്നായി ജീവിക്കാൻ നടക്കുന്ന ചെറുപ്പക്കാരെയാണ് ചില പെൺകുട്ടികൾ വേൾപ്പിക്കുന്നത്. അച്ചടക്കത്തിൽ ഇസ്ലാമിൻ്റെ വേഷമിട്ട് നടക്കുന്ന പെൺകുട്ടികളെയാണ് ചില ചെറുക്കന്മാരെ വന്ന് വേൾപ്പിക്കുന്നത്. ഇതെന്നൊക്കെ രക്ഷ വേണ്ടേ, അള്ളാഹിൻ്റെ അടുത്ത് രക്ഷപ്പെടണ്ടേ, തിന്മയിൽ നിന്ന് രക്ഷപ്പെടണം, ശരീരത്തിൽ മാരക രോഗം വരാതിരിക്കാൻ. എന്തൊക്കെയാണ് പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? സ്വാലിഹീങ്ങളുടെ മാർഗമാണത്, പിന്നെ ഖുർബത്തുൻ ഇലല്ലാഹ്, അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയാണ്. പിന്നെ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടും തിന്മയിലേക്ക് പോകാതിരിക്കാൻ. തിന്മകൾ അള്ളാഹു പുറത്തു തരും, ശരീരത്തിന് അള്ളാഹു രോഗം വരാതെ കാത്തു സൂക്ഷിക്കും. 2 റക്അത്തെങ്കിലും മിനിമം അള്ളാഹു അനുവദിച്ചാൽ, അള്ളാഹു തൗഫീക്ക് തരികയാണെങ്കിൽ നമ്മളൊരു തീരുമാനമെടുക്കുക. ചിലപ്പോൾ ഉറങ്ങിപ്പോയി എന്ന് വരും, അതിനെ സംബന്ധിച്ചല്ല പറഞ്ഞത്. പക്ഷേ നമ്മൾ പരമാവധി പരിശ്രമിക്കും, അത് ചെയ്യുന്ന ആളുകൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ നീയത്ത്. ഇതൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, സദസ്സിലുണ്ടാവും. മുഖത്ത് അവരുടെ മുഖത്ത് വെളിച്ചം കാണും, ദിയാ ഉണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പറയും, രാത്രിയുടെ ഇരുട്ടിൽ നിസ്കരിച്ചാൽ അത് പകലിൻ്റെ വെളിച്ചത്തിൽ മുഖത്തിന് ദിയാ ആണ്, പ്രകാശമാണ്. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഇനി ഞാൻ പരിശ്രമിക്കുമെന്ന് എല്ലാവരും ഒരു ഇൻഷാ അള്ളാ പറഞ്ഞാട്ടെ. ഓർക്കെ ഇൻഷാ അള്ളാ അള്ളാഹുനെ മുൻനിർത്തിയിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഇതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളാരും 10 രൂപ തരണം എന്നല്ലപ്പോഴും ഇൻഷാ അള്ളാ എൻ്റെ അർത്ഥം, നിങ്ങളാരും സംഭാവന തരണം എന്നല്ല. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരോട് പറയും ചെയ്യരുത്, നിങ്ങളും അള്ളാഹും മാത്രം അറിഞ്ഞാൽ മതി. ഒരാളെയും പറയാം, ആ ഞാൻ ഇന്നലെ നിസ്കരിച്ചിട്ടോ തഹജ്ജുദ് എന്ന് പറയാനൊക്കല്ലേ, അതൊന്നും പറയാൻ പാടില്ല. ചില സ്വകാര്യത വേണം, ആരോടും മിണ്ടരുത്. ഇത് നിങ്ങളും പഠിച്ചവനും മാത്രം അറിഞ്ഞാൽ മതി.